ഞാൻ മാത്രം മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും വിചാരിക്കണം. ആകെ ഒരു കൊച്ചുള്ളത്, അതിന് വേണ്ടിയിട്ടേ പറയണേ. ആരോട് പറയാൻ? മലയാളം മലയാളം മലയാളം. നിങ്ങൾക്കൊന്നും പറയാനില്ലേ ശീതളേട്ടാ? നീ ഒന്ന് അടങ്ങടി ശ്യാമളേ. നീ ഞാൻ അടങ്ങണതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നത്തെ കൂട്ടി ഏഴാമത്തെ പ്രാവശ്യമാണ് ആ സ്കൂളിൽ കൊണ്ടുവന്ന് നമ്മള് മലയാളം പറഞ്ഞതിന് 1000 രൂപ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. സ്വന്തം രാജ്യത്തെ ഭാഷ പറയണത് മാനക്കേടും കുറ്റവും അല്ലേ? ദൈവമേ, ലോകത്ത് ഒരു ഭാഷയ്ക്ക് ഉണ്ടാവില്ല എങ്ങനെ ഒരു ഗതികേട്. ശീതലേട്ടാ, ഞാൻ എപ്പോഴും പറയണ പോലെ അല്ല. ഇനി ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ പോവാ. നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോ ഓക്കെ, കൊച്ചുള്ളപ്പോ ഇനി നമ്മുടെ വീട്ടില് ഒരു വാക്ക് മലയാളം സംസാരിക്കാൻ പാടില്ല. എടി, നീ എത്ര വരെ പഠിച്ചുണ്ട്? ഇപ്പൊ എന്റെ പഠിപ്പാണ് ഇപ്പൊ എല്ലാത്തിനും പ്രശ്നത്തിനും കാരണം. പ്രിൻസിപ്പളിന്റെ മുറി പോയിട്ട് അര മണിക്കൂർ നിന്ന് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടാ ഇങ്ങ് പോകുന്നത്. ഞാൻ പറഞ്ഞ എല്ലാം അങ്ങോട്ട് മനസ്സിലായല്ലോ. അപ്പൊ അതോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ ഇംഗ്ലീഷിന്റെ വില മനസ്സിലാവുള്ളൂ. Shame, daughter, shame. I paid 1000 rupees because you speak Malayalam. Eh? Idiyanu daahichittavadi vellam kodukadini. Cheedaleta. Stop this dirty Malayalam. If you again and again ask Malayalam, I will pull out your tongue. Monithiri vella eduthittu ammayki kodukadi avulla prandadhi maarthu. Mayulla. Speak. Speak English. Yeah, kattu eduthu maatte. I want some water. Ha. എന്റെ അമ്മ അച്ഛൻ. ഓളെ ശ്യാമളെ. ശരി, രാവിലെ തന്നെ പോന്നാ അവിടെ നിന്ന്. പിന്നല്ലാണ്ട് കൊച്ചന്തി. അല്ല കൊച്ചന്തി, അവള് ഉറങ്ങി. ഏ, അവള് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ? ഉറങ്ങി. കട്ടില് കണ്ട അപ്പ തന്നെ അവള് ഉറങ്ങും. എന്നാ പിന്നെ അകത്ത് പോയി കാണാം. അല്ല വേണ്ട, അച്ഛനിപ്പൊ അങ്ങോട്ട് പോണ്ട, അത് ശരിയാവില്ല. എന്താണ് ഈ പറയണത്? എനിക്കറിയില്ല. അതല്ല, ഞാൻ പറയുമ്പോ അച്ഛന് വിഷമം തോന്നും. പക്ഷെ അച്ഛനിപ്പൊ അവളെ അവിടെ പോയിട്ട് ഈ വളവളാന്ന് ഈ ഡേർട്ടി മലയാളം പറയാൻ വേണ്ടിട്ടല്ലേ. നമ്മളിത് മലയാളികളല്ലേ? നമ്മള് മലയാളികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോള് മലയാളി ആവണ്ട. ഇപ്പൊ അവളെ അവിടെ ക്ലാസ്സിലേതാണ്ട് മലയാളം പറഞ്ഞിട്ട് ഇപ്പൊ പിഴ കടക്കേണ്ട വന്നു. 10000 രൂപ ഒക്കെ കൊടുക്കേണ്ട വന്നുണ്ട്. എന്റെ പ്രാന്താണ് ഈ കാണിക്കുന്നത്. അവള് മലയാളം പറയണതിന്റെ എല്ലാ കാരണവും ബോത്ത് ഓഫ് യു. അത് നമ്മള് രണ്ടാളും ആണെന്ന് അവള് മലയാളം പറയാൻ കാരണം. അച്ഛന് ചായ വേണോ? ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞാണ് ഇവളോട്, അവിടെ കൊണ്ടുപോയി ചേർക്കണ്ട. അതിനുള്ള സ്റ്റാൻഡേർഡ് നമുക്കില്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് അവർക്കും ഇല്ല. പിന്നെ എന്തിനാ അവിടെ കൊണ്ടുപോയി ചേർത്ത്? ഇപ്പൊ കിടന്ന് നീന്താൻ മരിക്കുഞ്ഞമ്മയുടെ മകളില്ലേ മണ്ടോദരി, അവള് ഗർഭിണിയാണ്. വിശേഷമുണ്ടോ അവൾക്ക്? നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പോയി കാണും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടാ. അപ്പോഴേ ആ ഞാൻ പോവുകയാണ്. അത് ചായ കുടിക്കണ്ടേ? ചായയൊന്നും വേണ്ട. എന്തിനാടി നീ വെറുപ്പിച്ചുവിട്ടല്ലേ? ചായ കുടിക്കാൻ കുടിക്കാതെ പോണതാ. മറിമായം.